കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. രേഷ്മി ചിക്കൻ കറി അതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. രേഷ്മി എന്ന് പറഞ്ഞാൽ സിൽക്കി ടെക്സ്ചറിലുള്ള, അതായത് നല്ല പട്ട് പോലെ ഇരിക്കുന്ന ഒരു ചിക്കൻ കറി. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. പിന്നെ നമ്മൾ ഇതിൽ ചാർക്കോൾ വെച്ചിട്ട് സ്മോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് നല്ലൊരു ഫ്ലേവർ, അതായത് നല്ലൊരു സ്മോക്കി ഫ്ലേവറാണ് കേട്ടോ. ഏത് റൊട്ടിയുടെ കൂടെയും വളരെ രുചിയായിട്ട് നമുക്കിത് കഴിക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പേര് കേട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രേഷ്മി ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 400 ഗ്രാമോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോണോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത കഷ്ണങ്ങൾ വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർക്കാം. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒന്ന് മുഴുവൻ ചേർക്കാം. പിന്നെ 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് തൈര് ചേർക്കാം. ഇതിപ്പോൾ കുറച്ച് പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ 1/4 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/2 കപ്പ് വരെ തൈര് ചേർക്കാവുന്നതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിൽ അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ തിക്ക് ക്രീം അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്താലും മതി. ഫ്രഷ് ക്രീമാണ് ഏറ്റവും നല്ലത്. ഇതില്ലെങ്കിലാണ് ഇങ്ങനെ മറ്റുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് ഞാൻ 2 മണിക്കൂർ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു ദിവസം വരെയൊക്കെ വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഏതായാലും ഞാനിത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ചൂടായ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതുപോലെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ഒരു കറിക്ക് വലിയ രുചി ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. അപ്പോൾ സവാള നല്ലതുപോലെ നല്ലോണം സോഫ്റ്റായിട്ട് കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇത് നല്ലോണം കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 10 കശുവണ്ടി കൂടി ചേർക്കാം. കശുവണ്ടി ചേർത്തിട്ട് വീണ്ടും 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള കുറച്ചുകൂടി കളറ് മാറി വരാനുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ നല്ലോണം മാറി ചെറിയൊരു ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. കശുവണ്ടിയും ഏകദേശം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തണുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഒന്ന് തണുത്ത് റൂം ടെമ്പറേച്ചറിലായിട്ട് വരുന്ന സമയത്ത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കശുവണ്ടിയും സവാളയും കൂടി ചേർന്നിട്ടുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സവാള വഴറ്റിയ സെയിം പാത്രം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു ബേ ലീഫ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഈ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. 3/4 കപ്പ് വരെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് നല്ലോണം ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അതും കൂടി കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം കൂടി ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ഗ്രേവിക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഒരു 3 പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലുള്ള ചിക്കൻ ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കറിയിൽ അത്യാവശ്യത്തിന് ഗ്രേവി ഒക്കെ ഉണ്ട് ട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കസൂരി മേത്തി അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമി പൊടിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ കറിയിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഫ്രഷ് ക്രീം ചേർക്കണം. ഒരു 2 3 ടേബിൾ സ്പൂൺ വരെ ഫ്രഷ് ക്രീം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഫ്രഷ് ക്രീം ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുക്കാം നമ്മുടെ ചാർക്കോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണ്ട കേട്ടോ. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി, ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗൾ ഇതിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ ഞാനൊരു കഷ്ണം ചാർക്കോൾ ഇവിടെ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ കത്തിയിട്ടുണ്ട്. ഇനി ഈ ചാർക്കോൾ എടുത്തിട്ട് നമ്മൾ വെച്ച ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചാർക്കോൾ പാത്രത്തിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ അതിന് പകരം ഓയിൽ ഒഴിച്ചാലും മതി. നെയ്യാണെങ്കിൽ ഒന്നുകൂടി നല്ല ഒരു പുകയും നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ പുക വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇതങ്ങ് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ ഇതിങ്ങനെ അടച്ചു വെക്കുക. അപ്പോഴേക്കും നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഏകദേശം ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബൗൾ ഇതിൽ നിന്നും മാറ്റാം. അപ്പോൾ കറി ചെറിയൊരു തിളയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഈ കറി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സിൽക്കി ടെക്സ്ചറിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കറിക്ക് പേര് വന്നത് തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇത് ചൂടോടുകൂടി നമുക്ക് പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിച്ചാലുണ്ടല്ലോ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയും രുചിയാണ്. അപ്പോൾ ചൂടോടുകൂടെ തന്നെ നമുക്കിതൊരു ബൗളിലേക്ക് വിളമ്പാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും രുചിയാണ് നമ്മൾ ഇതിങ്ങനെ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്